ഫ്രണ്ട്സ്, എൻ്റെ യാത്രകളിൽ കാണുന്ന കാഴ്ചകളാണ് അധികവും ഞാൻ എൻ്റെ വീഡിയോവിൻ്റെ വിഷയമായിട്ട് തിരഞ്ഞെടുക്കാറുള്ളത്. അപ്പോൾ ഇന്നത്തെയും വിഷയം ഞാൻ എൻ്റെ ഒരു പ്രഭാത സവാരിക്ക് ഇറങ്ങിയപ്പോൾ കണ്ട കുറച്ച് കൗതുകകരമായിട്ടുള്ള കാഴ്ചയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാന അതിൻ്റെ കാഴ്ചകളും അതിൻ്റെ ഭക്ഷണ രീതികളും അത് ഭക്ഷണം കഴിക്കുന്ന രീതിയും മറ്റുമൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിന് ഞാൻ വിഷയമാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഒരുപാട് ആനപ്രേമികൾ ഉള്ള ഒരു നാടാണ് നമ്മളുടെ കേരളം. അതിൽ തന്നെ എനിക്ക് പരിചയമുള്ള ഒരുപാട് എൻ്റെ സുഹൃത്തുക്കളുണ്ട്. ആനയുടെ തുമ്പിക്കൈയോ ആനയുടെ കൊമ്പോ എന്തിനു പറയുന്നു, ആനയുടെ കാലുകളുടെ നഖങ്ങൾ കണ്ടുപോലും ആന ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന കുറേയേറെ ഫ്രണ്ട്സ് എനിക്കുണ്ട്. അപ്പോൾ ഇത് കർക്കിടക മാസം സമയമാണ്, രാമായണ മാസമാണ്. ഈ രാമായണ മാസം എന്ന് പറഞ്ഞാൽ എല്ലാ അമ്പലങ്ങളിലും ഒരുപാട് ഇത്തരം സംഭവങ്ങൾ, ആനയൂട്ട്, അതേപോലെ ഗജപൂജ, ഇതെല്ലാം നടന്നു വരാറുണ്ട്. അപ്പോൾ ഇന്നത്തെയും നമ്മളുടെ രാവിലെയുള്ള നടത്തത്തിൻ്റെ ഇടയിൽ കണ്ട ഒരു കാഴ്ചയാണിത്. ഓരോ ആളുകൾക്കും അവരവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് കോമണായിട്ടുള്ള ഒരു ഇഷ്ടമാണെന്ന് തോന്നുന്നു കടൽ, അതേമാതിരി കാട്, അതേപോലെ തന്നെ ഈ ആന. ഇതെല്ലാം ആനയെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ആനയുടെ ആ ഭംഗി, ഇല്ലെങ്കിൽ ആനയെ നോക്കി നമ്മൾ എത്ര നേരം വേണമെങ്കിലും നിന്നുപോകും. അപ്പോൾ അതിരാവിലെ തന്നെ ഗജപൂജ എന്നുള്ള ഒരു കാര്യപരിപാടി കഴിഞ്ഞിരിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അത് നമ്മൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി ആനയൂട്ട് എന്ന് പറഞ്ഞിട്ട് അത് കുറച്ചുകൂടെ സമയമെടുക്കും. ഒരുപാട് തീറ്റകൾ ആനപ്പാപ്പാൻ ആനയ്ക്ക് ഇട്ടുകൊടുക്കുന്നു. പക്ഷേ ഓരോന്ന് കഴിയുമ്പോഴും ആന അതിൻ്റേതായിട്ടുള്ള ഒരു ശബ്ദം പുറപ്പെടുവിക്കും. അപ്പോൾ പിന്നെയും ആനപ്പാപ്പാൻ ഇട്ടുകൊടുക്കുന്നു. നല്ല കൗതുകകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ക്ഷേത്രങ്ങളിലെ ഇല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അങ്ങനെ ഇല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിന് കീഴിലുള്ള ആനകൾക്കെല്ലാം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരുതരം മുട്ടും ഉണ്ടാകാറില്ല. ഇഷ്ടംപോലെ അവർക്ക് സമയാസമയങ്ങളിൽ ഭക്ഷണം കിട്ടും. അതുകൂടാതെ തന്നെ വിശേഷ ദിവസങ്ങളാണെങ്കിൽ ഭക്തജന തിരക്കുണ്ടാകും. വരുന്ന ഭക്തജനങ്ങളെല്ലാം ആനയ്ക്ക് ശർക്കര, പഴം, ഇത്തരം സാധനങ്ങളും കൊണ്ടായിട്ടായിരിക്കും വരിക. എന്നിട്ട് അവർ തന്നെ അതിന് ഭക്ഷണം കൊടുക്കാറുണ്ട്. ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്നത്, ഞാൻ അത്രയും ആനപ്രേമികളെ ഇവിടെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ആനപ്രേമികൾ എന്തായാലും ഈ വീഡിയോ അവർക്ക് ഇഷ്ടമാകുമെന്ന് കരുതിയാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ തുനിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ ആനയുടെ പേരോ അമ്പലത്തിൻ്റെ പേരോ ഒന്നും തന്നെ ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നില്ല. അപ്പോൾ ഈ ആനയെ കണ്ടിട്ട് നമ്മളുടെ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും അതിനെപ്പറ്റി അറിയാം, അതിൻ്റെ പേരറിയാം എന്നുണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാം. ഒരു 50 വയസ്സിനോടടുത്ത പ്രായം, 5 വയസ്സുകാരൻ്റെ കുസൃതിയും ഒരു 30 വയസ്സിൻ്റെ പക്വതയും ഒക്കെ തോന്നിച്ചു ആനയുടെ ആ ഒരു പ്രകൃതവും എല്ലാം കണ്ടപ്പോൾ. ലക്ഷണമൊത്ത ഒരു ആന.
വളരെയേറെ ശാന്തസ്വരൂപം. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും അതിനടുത്തുപോയി നിൽക്കുകയോ ഭക്ഷണം കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. ആനയൂട്ട് നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ നമ്മൾ പോകുന്നതിന് കാരണം, ചില അമ്പലങ്ങളിൽ ഇല്ലെങ്കിൽ ചില സമയത്തൊക്കെ ആനയൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനകളെ നിരത്തി നിർത്തി കുറേയേറെ ആനകൾ. അപ്പോൾ അതൊരു വളരെ കൗതുകം തോന്നുന്ന ഒരു കാഴ്ചയായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പോയത്. പക്ഷേ ഇവിടെ നമ്മൾ ഈ ഒരു ആനയെ മാത്രമേ കണ്ടുള്ളൂ. ചെറിയ കുട്ടികൾ പോലും ഒരു ഭയവുമില്ലാതെ അതിനടുത്ത് പോയി നിൽക്കുന്നു, അതിന് ഭക്ഷണം കൊടുക്കുന്നു, അതിനെ തൊടുന്നു. ആനയൂട്ട് നടക്കാൻ ഇനിയും ഏറെ സമയമുണ്ട്. പക്ഷെ അതിനു മുൻപ് തന്നെ ഒരുപാട് ഭക്ഷണം അതിന് കിട്ടുന്നുണ്ട്. ഓരോരുത്തർ ആര് പോയി കഴിഞ്ഞാലും തുമ്പിക്കൈ നീട്ടി എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് പോലെ തോന്നുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ ആനയൂട്ടിനുള്ള സമയം അടുത്തിരിക്കുന്നു. അപ്പോൾ അതിനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഭക്തജനങ്ങൾ തടിച്ചു കൂടിയിട്ടുണ്ട് ആനയൂട്ട് എന്നുള്ള ഒരു കാര്യപരിപാടി കാണാനായിട്ട്. അമ്പലത്തിൽ വരുന്ന വയസ്സായവരും ചെറിയ കുട്ടികളും എന്ന് വെച്ചാൽ എല്ലാവരും തന്നെ ഒരു പേടിയും ഒന്നും കൂടാതെ വളരെ കൗതുകത്തോടെയും വളരെ സ്നേഹത്തോടെയും ഒക്കെയാണ് ആനയെ സമീപിക്കുന്നത്. ഒരുപക്ഷേ സ്ഥിരം കണ്ട് പരിചയമുള്ളത് കൊണ്ടായിരിക്കാം. ആ ഓലയിൽ നിന്നും വളരെ ശ്രദ്ധയോടെ ആ ഒരു തണ്ടിനെ ഒഴിച്ച് ബാക്കി അതിൽ തേല മാത്രം ഉരിഞ്ഞെടുക്കുന്ന ആ ഒരു രീതി, എത്ര ശ്രദ്ധാപൂർവമാണ് ഒരു ആന ഭക്ഷണം കഴിക്കുന്നത് എന്ന് നമ്മൾക്കത് കണ്ടാൽ മനസ്സിലാവും. ആ തണ്ടിൽ ഒരു ഇല പോലും ബാക്കി നിർത്താതെ എല്ലാം ഉരിഞ്ഞെടുക്കുന്നു. ഫ്രണ്ട്സ്, നമ്മളുടെ വീഡിയോയിൻ്റെ മുൻപിൽ തന്നെ ഞാൻ പറഞ്ഞു, ഇത് ആനപ്രേമികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും കാണാം. എല്ലാവർക്കും പൊതുവെ ആനയെ ഇഷ്ടമാണ്. എങ്കിലും ആനയെ കൂടുതലായി ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി ഒരു ചെവിയുടെ നിറം കണ്ടാലോ, ഇല്ലെങ്കിൽ ഉയരം കണ്ടിട്ടോ, ഇല്ലെങ്കിൽ ആനയുടെ ആ തുമ്പിക്കൈ കണ്ടിട്ടോ എല്ലാം ആനയുടെ പേര് പറയുന്ന ഒരുപാട് ജനങ്ങളുള്ള സ്ഥലമാണ് കേരളം. അപ്പോൾ ഇത് ആനപ്രേമികൾക്ക് വേണ്ടി ഞാൻ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ആനയുടെ പേരും മറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം.
അപ്പോൾ ഇനി ആനയൂട്ട് നടക്കാൻ പോവുകയാണ്. ഒരുപാട് ജനങ്ങൾ ഇവിടെ തിങ്ങിക്കൂടിയിട്ടുണ്ട്. ഇനി ഏതാനും മിനിറ്റിനുള്ളിൽ ആനയ്ക്കുള്ള ഭക്ഷണങ്ങൾ വരും. ഫ്രണ്ട്സ്, ആനയൂട്ടിനുള്ള ആനയ്ക്ക് കൊടുക്കാനുള്ള ഭക്ഷണം എത്തി. ഓരോരുത്തരായി ആരൊക്കെയാണ് അതിന് ചീട്ടാക്കിയിരിക്കുന്നത്, അവർ ആനയ്ക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങും. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ ഈ ഒരു അറിവുകൾ പങ്കുവയ്ക്കുക. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ, എൻജോയ്.